വീട് മാറി പോകണോരി ഇല്ല എല്ലാരും പുറത്തുണ്ടല്ലോ എന്തായാലും മരിച്ച വീട്ടിൽ പോലിരിക്കണത് അപ്പൊ അപ്പൻ ജീവനോടെ ഉണ്ടല്ലോ എന്ത് കോപ്പാടാ നീ പത്രത്തിൽ കാണിച്ചു വെച്ചിരിക്കുന്നത് മനുഷ്യനെ നാണം കെടുത്താനായിട്ട് ആ അതാണ് കാര്യം അങ്കിളിച്ച് കൂടാൻ വേണ്ടിരിക്കി അതിന് വേറെ ഐഡിയ ഉണ്ട് എന്ത് ഐഡിയ അതായത് ഇതേ പത്രത്തിൽ നാളെ ഇവന്റെ ഫുൾ സൈസ് ഫോട്ടോ വെച്ചിട്ട് വേറൊരു പരസ്യം കൊടുക്കും എന്ത് പരസ്യം ലോക നിലവാരത്തിൽ സൗജന്യമായി കുട്ടികളോടൊക്കെ കൊടുക്കും വെറുതെ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കത്തില്ലപ്പാ പറഞ്ഞു സൗജന്യം എന്ന് പറഞ്ഞ് ഇഷ്ടമായിട്ടുണ്ടാവില്ല എന്റെ പൊന്നപ്പ സത്യമായിട്ട് എനിക്കൊന്നും അറിഞ്ഞൂടാ ഞാനൊന്നും അറിഞ്ഞിട്ടല്ല ഈ പരസ്യം വന്നത് പിന്നെ നീ അറിയാതെ നിന്റെ ഫോട്ടോ വെച്ച് ഹാഫ് പേജ് പരസ്യം കൊടുക്കാൻ ആശുപത്രിക്കാർക്ക് എന്താ വേദനയാ എന്തൊരു കഷ്ടത് എന്നെ ഒന്ന് വിശ്വസിക്കപ്പ ഇയ്യോ പറഞ്ഞ ശരിയാ ആ പരസ്യം കൊടുത്തത് ഇവനല്ല എല്ലാത്തിനും കാരണം ആ വൃത്തികെട്ടവനാ ആര് ബ്രിട്ടോ അയാളെന്തിനാണ് അയാൾക്കൊരു ഭ്രാന്തട്ട അയാളൊരു സൈക്കോ ആണ് ഞാൻ അയാളെ ചലഞ്ച് ചെയ്തതിന്റെ ദേഷ്യമാണ് അയാൾ കാണിക്കുന്നത് നീയും അവനും തമ്മിൽ വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ തങ്ങളെ തീർത്തോണം അല്ലാതെ എന്റെ മോന്റെ തലയെ കെട്ടി വെച്ച് ഞങ്ങളുടെ കുടുംബത്തിന്റെ മാനം കളയരുത് അയാൾക്കിത് എന്തിന്റെ കേടാ ഒരു കുഴപ്പമില്ലായിരുന്നു എന്റെ മോനെ നാട്ടുകാരുടെയൊക്കെ മുമ്പിൽ അന്ധതയുള്ളവനാക്കിയില്ലേ അന്ധതയല്ല മമ്മി അത് എന്നാ ഇത് അങ്ങനെ ഒരു കുഴപ്പമില്ലെന്നൊന്നും പറയണ്ട ഇവന്റെ കുഴപ്പം കൊണ്ട് തന്നെയാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഇവന്റെ എന്ത് കുഴപ്പം എന്താടാ അങ്ങളെ ചെറിയൊരു കുഴപ്പമുണ്ട് പരസ്യോട് പറയാൻ പറ്റില്ല രഹസ്യോട്ട് പറയാം അച്ഛേ വീങ്ങടോ അതായത് എന്താടാ കാര്യം ഞാനും കൂടി ഒന്ന് കേട്ട് ഞെച്ചട്ടെ ഇവന്റെ എന്നാലും നിനക്ക് ഇങ്ങനെ ഒരു കുഴപ്പം എങ്ങനെ വന്നു പാരമ്പര്യമായിരിക്കുള്ളൂ പാരമ്പര്യം പാരമ്പര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു മാസം കൊണ്ട് പ്രസവിക്കണ്ടേ ഒരു മാസം കൊണ്ട് പ്രസവിക്കായിരുന്നു തവളെ ഞാൻ ഇവനെ കൊല്ലട്ടെ എനിക്ക് കൊതിയാവുന്നു ജയിലിൽ പോവാൻ അനി എന്തോരം പിള്ളേരുണ്ടെ തറവാട് അപ്പൊ നോമം കൊട്ടിക്ക് എന്റെ ഫോട്ടോ ഇടാൻ ഭാഗ്യം താൻ എന്തിനാണോ ഇതൊക്കെ അപ്പനെ അമ്മേനെ അറിയിക്കാൻ പോയത് ഞാനാണോ നിന്റെ ഫ്രണ്ടല്ലേ അറിയിച്ചത് ആകെ നാണക്കേടായിപ്പോയി ഇതിനെല്ലാത്തിനും കാരണം നിന്റെ ഒടുക്കത്തെ വെല്ലുവിളിയാണ് നീ എന്തിനാണ് ആ സൈക്കോ തെണ്ടിനെ വെല്ലുവിളിക്കാൻ പോയത് അത് നീ ഒരാണാണെന്ന് വിചാരിച്ചിട്ട് ദേഷ്യത്തില് പറഞ്ഞു പോയതാ സോറി താൻ പറഞ്ഞ ശരിയാണോ കുഴപ്പം മുഴുവൻ എന്റെയാണ് എന്റെ പ്രശ്നം കൊണ്ടാണല്ലോ ഇവിടെ കുടുംബത്തിൽ എല്ലാരും നാണം കിട്ടത് സോറി ഡോ അത് അവളുടെ ടിവി